വജന രീതിയല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു ആരോഗ്യം ആ സ്കിന്നിന്റെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അണുബാധയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രൈവറ്റ് ഏരിയ വജൈനൽ ഏരിയ മാത്രം എന്താണ് ഇത്ര ഡാർക്കായിട്ടിരിക്കുന്നത്, നമ്മുടെ സാധാരണ സ്കിൻ ടോണിനേക്കാളും ഡാർക്കായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഒരുപാട് സ്ത്രീകൾക്കുള്ള ഡൗട്ടാണ് ഇത്. പക്ഷെ ആരും ആരോട് ചോദിക്കാറില്ല, ആരും ആരോട് പറയാറുമില്ല. ആദ്യം നമുക്ക് കാരണങ്ങൾ എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റീസൺ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന സമയത്ത് പ്രൈവറ്റ് ഏരിയ കൂടുതൽ ഇരുണ്ടതാകും. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിലും പിന്നെ ബ്രസ്റ്റ് ഫീഡിൻ്റെ സമയത്തുമൊക്കെ സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഏരിയയും വജൈനലേയും ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ഏരിയ ഒക്കെ നന്നായിട്ട് ഡാർക്കാവും. ഒരുപാട് സ്ത്രീകൾ ഷോപ്പിൽ നിന്നൊക്കെ ക്രീം അവിടെ പ്രൈവറ്റ് ഏരിയ നിറം തരാനൊക്കെ ഉള്ള ക്രീമൊക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. വജന ഏരിയയിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആരോഗ്യം ആ സ്കിന്നിൻ്റെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അണുബാധയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹോർമോണിൻ്റെ ചേഞ്ചസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അവിടെ ഇരുണ്ട നിറമാവാനുള്ള ഒരു കാരണമാണ്. ചില അസുഖങ്ങളുടെ കലക്ഷനായിട്ടും അവിടെ ഡാർക്കാവാറുണ്ട്. അതുപോലെ വിറ്റാമിൻ്റെ കുറവ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ ഡാർക്ക് കളറാകും. പിന്നെ ഷുഗർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും അവിടെ ഡാർക്ക് വജന ഏരിയയിൽ ഡാർക്കാവാറുണ്ട്. ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ, ഡെയിലി അവിടെയൊക്കെ ഷേവ് ചെയ്യുക, വജന ഏരിയയിൽ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഡാർക്ക് കളറാവും. അതുപോലെ അവിടുത്തെ സ്കിൻ നല്ല ഹാർഡും ആവും. അപ്പം ഡെയിലി ഷേവ് ചെയ്യുന്നതും അവിടെ പെട്ടെന്ന് പെട്ടെന്ന് രോമം വളരുന്നതുകൊണ്ട് ഷേവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഡെയിലി ചെയ്യുന്നതൊക്കെ വരും. പക്ഷെ അത് അവിടെ നല്ല ഡാർക്കാക്കും, അതുപോലെ അവിടുത്തെ സ്കിൻ നല്ല ഹാർഡാവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്രികൊണ്ട് കട്ട് ചെയ്ത് കളയുക. പിന്നെ നമുക്ക് പെട്ടെന്ന് ഭാരം വർദ്ധിക്കുക, പെട്ടെന്ന് വെയിറ്റ് കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിലും പ്രൈവറ്റ് ഏരിയ നല്ല ഡാർക്കാവാറുണ്ട്. ഇന്നറുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി ഇറുകിയിട്ടുള്ള ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ഇന്നറുകൾ യൂസ് ചെയ്യാതിരിക്കുക. കറക്റ്റ് സൈസിലുള്ളത് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ കോട്ടൻ്റെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പറയാനുള്ളത് സോപ്പിനെ കുറിച്ചാണ്. അത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും സോപ്പ് ആ പ്രൈവറ്റ് ഏരിയയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പി എച്ചിന്റെ തോത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പി എച്ച് നശിക്കുകയും പിന്നെ അവിടെ നമുക്ക് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഏരിയയിൽ സോപ്പ് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അത് നന്നായിട്ട് വെള്ളം തന്നെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ പറയാനുള്ളത് പുകവലിക്കുന്നവർക്ക് അവിടെ അവിടുത്തെ സ്കിന്ന് ഡാർക്കാവാറുണ്ട്. പിന്നെ വാർദ്ധക്യത്തിൽ അവിടെ ഡാർക്കാവും. പിന്നെ അമിതവണ്ണമുള്ളവർക്ക് അവിടെ ഡാർക്കാവാറുണ്ട്. പിന്നെ മോശമായിട്ടുള്ള ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർക്കും പിന്നെ പാരമ്പര്യമായിട്ടും ഒക്കെ ഈ ഇങ്ങനെ അവിടെ പ്രൈവറ്റ് ഏരിയയിൽ അവിടെ ഇരുണ്ട നിറം വരാറുണ്ട് കേട്ടോ. അപ്പം ആദ്യം അറിയേണ്ടത് കാരണമാണ്. എന്താണ് കാരണം എന്നാണ് ആദ്യം അറിയേണ്ടത്. ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡ്രൈ ആവും, ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒറ്റമൂലി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒറ്റമൂലിയൊക്കെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ അവിടെ നിറം വയ്ക്കാം, അതല്ലെങ്കിൽ നിറം വയ്ക്കാതിരിക്കാം. അതുപോലെ തന്നെ പോകാം. നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ഡാർക്കായിട്ടാണെങ്കിൽ അതുപോലെ തന്നെ പോവാം. പക്ഷെ നിറം വെച്ചില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടിൽ തന്നെയുള്ള ഒറ്റമൂലി ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ്, വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒറ്റമൂലി ആണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അവിടെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്താം. അസുഖകാരനാണെങ്കിൽ അപ്പൊ അതിനുള്ള ചികിത്സ തേടുക. അപ്പൊ വിറ്റാമിൻ്റെ ഒക്കെ കുറവാണെങ്കിൽ അപ്പം വിറ്റാമിൻ്റെയൊക്കെ മെഡിസിൻ എടുത്താൽ മതിയാവും. ഡോക്ടറെ കണ്ടിട്ട് അത് തീരുമാനിക്കുക. അപ്പോൾ ഒറ്റമൂലി നമുക്കൊരു ഒറ്റമൂലി നോക്കാം. തൈരാണ്. അപ്പോൾ തൈര്
അവിടുത്തെ പി എച്ചിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ തൈര് അവിടുത്തെ അനാവശ്യമായിട്ടുള്ള ഡ്രൈനെസ്സും പിന്നെ ചൊറിച്ചിലും അങ്ങനെയുള്ളതൊക്കെ മാറാനും തൈര് നല്ലതാണ്. അപ്പൊ 2 സ്പൂൺ തൈരിലേക്ക് 1 സ്പൂൺ ഹണി ചേർക്കുക, 1.5 സ്പൂൺ ഓട്സ് ചേർക്കുക. മിക്സ് ചെയ്തിട്ട് അവിടത്തേക്ക് 10 മിനിറ്റിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കടലമാവാണ്. കടലമാവ് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേക്കണെങ്കിൽ തേക്കാം, അതല്ലെങ്കിൽ കടലമാവിൽ പച്ചപ്പാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കടലമാവും പച്ചപ്പാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. കാച്ചാത്ത പാൽ കേട്ടോ, പച്ചപ്പാല്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം റീസൺ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഹോർമോണൽ ചേഞ്ചസ്, അമിതവണ്ണാവാം, അല്ലെങ്കിൽ വാർദ്ധക്യമാവാം, പാരമ്പര്യമായിട്ട് വന്നതാവാം, മോശമായിട്ടുള്ള ഭക്ഷണരീതി കാരണമാവാം, അതല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ആവാം, ഡെയിലി ഷേവ് ചെയ്യുന്നതിൻ്റെ ആവാം, അതുപോലെ ഷുഗർ ഉള്ളതുകൊണ്ടോ ഒക്കെ ആവാം, പുകവലിക്കുന്നതുകൊണ്ടാവാം, മോശമായിട്ടുള്ള ഭക്ഷണരീതി ആയതുകൊണ്ടാവാം, അതുപോലെ കറക്റ്റ് സൈസിനുള്ള ഇന്നർ യൂസ് ചെയ്യാത്തത് കൊണ്ടാവാം. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്, ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒറ്റമൂടി ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.